കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒട്ടുമിക്ക ഗ്ലോബൽ ഇൻഡിസസുകളും ഫ്ളാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഫ്ളാറ്റ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ ഇൻഡിസസുകളായ നാസ്ഡാക്ക് 0.18 S&P 0.16% ഡൌൺ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ ഇൻഡിസസുകളിൽ ഫഡ്സെ 0.42 CAC 0.56 DAX 0.50% നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റുകളും ഫ്ളാറ്റ് നെഗറ്റീവ് സൈഡിലായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകിയത്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ളാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് 23,667 23,400 ഇടയിലുള്ള നാരോ റേഞ്ചിലെ മൂവ്മെൻ്റ് ആണ് നടത്തിയത്. കൃത്യമായ ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും 23,500 എന്ന സപ്പോർട്ട് മാർക്കറ്റ് മറികടന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ 23,650 ക്രൂഷ്യൽ റെസിസ്റ്റൻസും 23,300 ക്രൂഷ്യൽ സപ്പോർട്ടുമായി പ്രവർത്തിക്കും. 23,300 എന്ന സപ്പോർട്ട് മറികടന്നാൽ മാർക്കറ്റ് 23,200 എന്ന ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതേസമയം 23,650 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ 23,824 24,125 തുടങ്ങിയ അപ്സൈഡുകളിലേക്ക് മാർക്കറ്റ് എത്തിയേക്കാം. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ന്യൂസ് സ്പെസിഫിക് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ന കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് 5,000 crore rupees ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകുകയും ചെയ്തു. ധാരാളം കമ്പനികൾ അവരുടെ ലോങ് ടൈം ഷോർട്ട് ടൈം എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് റൈസ് നടത്തുന്നു. മാസ് ഫിനാൻഷ്യൽ എന്ന കമ്പനി 50 crore rupees വരെയുള്ള മാസ് ഫിനാൻഷ്യൽ എന്ന കമ്പനി 50 crore വിലയുള്ള നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യാനുള്ള തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകിക്കഴിഞ്ഞു. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനി 4,400 rupees പെർ ഷെയർ എന്ന റേറ്റിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽസിന് കമ്പനി അതിൻ്റെ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണ്. 27,27,272 ഇക്വിറ്റി ഷെയറുകളാണ് സെൽ ചെയ്യുന്നത്. റെയിൽവേ സെക്ടറുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്സ് എന്ന കമ്പനി. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി വാഗൺ ആക്സിൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി കമ്പനി വാഗൺ ആക്സിൽസ് നിർമ്മിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് TVS മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. TVS മോട്ടോഴ്സ് അതിൻ്റെ 3-wheeler സെയിൽസ് ചെയ്യുന്നതിന് വേണ്ടി CSE ഗ്രാമീൺ ഇ സ്റ്റോറുമായി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. CSE ഗ്രാമീൺ ഇ സ്റ്റോർ TVS മോട്ടോറിൻ്റെ ഗ്രാമീണ മേഖലകളിലെ ടച്ച് പോയിൻ്റായിട്ടും വില്ലേജ് ലെവൽ എൻ്റർപ്രൈനറായിട്ടും പ്രവർത്തിക്കും. ഇറാഡ എന്ന കമ്പനി 1,500 crore rupees ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞു. ബോണ്ട് വഴിയുള്ള ഫണ്ട് റൈസിന് മികച്ച സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇറാഡ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GRM ഓവർസീസ് എന്ന കമ്പനി 136 crore rupees ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. 91,00,000 വാറണ്ടുകൾ 150 rupees പെർ ഷെയർ എന്ന റേറ്റിൽ ഇഷ്യൂ ചെയ്താണ് 136.5 crore rupees ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഡിമാർട്ട് പുതിയൊരു സ്റ്റോർ കൂടി ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 370 സ്കൈ ഗോൾഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സ്റ്റാർ മംഗൽസൂത്ര പ്രൈവറ്റ് ലിമിറ്റഡ്, സ്പാർക്ലിംഗ് ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ എക്സിസ്റ്റിംഗ് ഷെയർ അക്വയർ ചെയ്ത് ഈ രണ്ട് കമ്പനികളെയും ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റാൻ സ്കൈ ഗോൾഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ഹണിവെൽ ഓട്ടോമേഷൻ എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ്സിൽ നിന്നും 1.67 lakh rupees പെനാൽറ്റി ലഭിച്ചു. റെലിഗർ എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സിൻ്റെ നോട്ടീസ് പ്രകാരം 15.64 crore rupees ടാക്സ് ഡിമാൻഡ് അയച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയെയും ശ്രദ്ധിക്കാം. July 5 ലോങ് ടൈം ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. GRSA എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ജർമ്മനിയിൽ നിന്നും 4 കൊമേഴ്സ്യൽ ഷിപ്പുകൾ നിർമ്മിക്കാൻ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ GRSA എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.